ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി 20-ാം സങ്കീർത്തനം ധ്യാനിക്കാം. 20-ാം സങ്കീർത്തനം രാജാവ് യുദ്ധത്തിനായി പുറപ്പെടുമ്പോൾ എഴുതിയ സങ്കീർത്തനമാണ്. സംഗ്രഹം: രാജാവിൻ്റെ വിജയത്തിനായുള്ള പ്രാർത്ഥന 1-4 വരെ, ദൈവത്തിൽ ഉറച്ച വിശ്വാസം 5-7 വരെ, ശത്രുവിൻ്റെ പരാജയം 8, ഉപസംഹാരം പ്രാർത്ഥന 9. യുദ്ധത്തിന് ജനങ്ങൾ പോകുമ്പോൾ ജനങ്ങളും മഹാപുരോഹിതനും രാജാവും പറയുന്നതായി അഭിപ്രായമുണ്ട്. 21-ാം സങ്കീർത്തനം രാജാവ് ജയാളിയായി മടങ്ങി വന്നപ്പോൾ പാടിയതായും ചിന്തിക്കുന്നു. ഒരു പ്രത്യേക നിലയിൽ ഇത് മെസ്സിയായെ സംബന്ധിക്കുന്ന ഒരു ഗീതമായി മനസ്സിലാക്കാം. ദാവീദ് തൻ്റെ രാജ്യത്വത്തിൽ ശത്രുക്കൾക്കെതിരായി പോരാടി, മെസ്സിയ മനുഷ്യരുടെ ശത്രുവിനെതിരായി പോരാടി തന്നെത്താൻ യാഗമായി തീർന്നു. ജയാളിയായി സകലത്തെയും നിയന്ത്രിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ ചേർത്തുകൊള്ളാൻ താൻ മടങ്ങി വരും. ആ വരവിനായി പ്രത്യാശയോടെ കാത്തിരിക്കാം. ആ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും എൻ്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും വീണ്ടെടുക്കുവാനുമായി സ്വീകരിച്ച് ദൈവമകന് മക്കളായി തീർന്ന് ദൈവനാമോത്രത്തിനായിട്ട് ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവനെ സ്വീകരിച്ച് ജീവിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളും അതിനായി പ്രാർത്ഥിക്കുന്നു. ആ വലിയ വരവിനായി പ്രാർത്ഥിക്കുന്നു. 1-ാം വാക്യം: യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അറിയുമാറാകട്ടെ, യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. ആദ്യത്തെ 3 വാക്യങ്ങൾ ജനങ്ങൾ രാജാവിനായി പ്രാർത്ഥിക്കുന്നതായി കാണാം. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം എന്ന പ്രയോഗം കാണുന്നു. നാമം എന്ന പദം നാം പല സ്ഥലങ്ങളിലും കാണുന്നു. സദൃശ്യം 18:10, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു എന്ന് പ്രാപിക്കണം. എത്ര ഉത്തമമായ പദവിയാണ് യാക്കോവിന് ലഭിച്ചിരിക്കുന്നത്! ദൈവം യാക്കോവിൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നു. കാരണം ദൈവത്തോട് പൊരുതി എന്ന് യോശുവ 12:4 വായിക്കുന്നുണ്ടെങ്കിലും താൻ തൻ്റെ ഒന്നുമില്ലായ്മയിൽ തൻ്റെ നിസ്സഹായാവസ്ഥയിൽ കൂടെ കടന്നുപോയി ദൈവത്തോട് പൊരുതി. അപ്പൻ പേര് ചോദിച്ചപ്പോൾ ഏശാവ് എന്ന് പറഞ്ഞു. അനുഗ്രഹം പ്രാപിപ്പാൻ താൻ എത്ര വളഞ്ഞ വഴിയിലൂടെ പോയി. പെനിയലിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നപ്പോൾ ഞാൻ യാക്കോബാണ് സുത്രശാലിയാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ദൈവമാണെന്നറിയാതെ പൊരുതി ജയിച്ചു. അതുകൊണ്ട് ദൈവം യാക്കോബിൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിച്ചില്ല എന്ന് സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. 2-ാം വാക്യം: വിഷ്ണു മന്ദിരത്തിൽ നിന്നുള്ള സഹായവും സിയോനിൽ നിന്നുമുള്ള ഉത്തമമായ സഹായവും വേറെ എങ്ങും ലഭിക്കുകയില്ല. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഭൂമിയിൽ സമാധാനം ഒന്നും കാണാനില്ലാത്തപ്പോൾ സ്വർഗത്തിൽ നിന്ന് സഹായം കാണുവാൻ നമ്മെ സഹായിക്കുന്നതാണെന്നത് വിശ്വാസമാണ്. അവിശ്വാസത്തിന് ഒന്നും കാണാൻ സാധിക്കുകയില്ല. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഒന്നുമില്ലാതിരിക്കുമ്പോൾ സകലത്തെയും വിളിച്ചു വരുത്തുന്ന ദൈവശക്തിയെ അത് കാണിക്കുന്നു. ദാനിയേലിനെ പോലെ, ശദ്രക് മേശക് അബേദിനെ പോലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഓട്ടം ശ്രദ്ധയോടെ ഓടാം. ജനങ്ങൾ പാടുകയാണ്, നിൻ്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ. നിൻ്റെ ഹോമയാഗം കൈക്കൊള്ളട്ടെ, മാറാകട്ടെ. ദാവീദ് രാജാവ് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ യാഗമർപ്പിക്കുക പതിവായിരുന്നു. നമ്മുടെ ആത്മീയ സമരങ്ങളിൽ ഘോഷിക്കപ്പെട്ട ക്രിസ്തുവിനെ നോക്കാം. വിജയം നിശ്ചയമാണ്. ഇവിടെ സേല എന്ന പദം കാണുന്നു. നിൽക്കുക, ചിന്തിക്കുക, മുമ്പോട്ട് പോവുക എന്നാണ് അർത്ഥം. ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ധ്യാനിച്ച് മുമ്പോട്ട് പോകാം. 4-ാം വാക്യം: മഹാപുരോഹിതൻ്റെ ആശംസയെ കാണാം. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിൻ്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. നമ്മുടെ ആഗ്രഹവും താല്പര്യമൊക്കെ ദൈവഹിത പ്രകാരമായിരിക്കട്ടെ. 5-ാം വാക്യം: ഞങ്ങൾ നിൻ്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിൻ്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യുദ്ധത്തിന് പുറപ്പെടുന്ന രാജാവ് ജനങ്ങളും ധൈര്യത്തോടെ പാടുകയാണ്. നിൻ്റെ ജയത്തിൽ ഞങ്ങൾ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. അപ്പോൾ മഹാവിരോധൻ ആശംസിക്കുകയാണ്, യഹോവ നിൻ്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. ദാവീദ് ഉറപ്പോടെ പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം.
നാമം ദൈവത്തിൽ ആശ്രയിച്ച് അവൻ ബലപ്പെട്ട് ജീവിക്കേണ്ടതാണ്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലായ യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് ഓരോ ചൂട്ടടിയും വയ്ക്കാം. കൊടി എന്ന വാക്ക് വചനത്തിൽ ഏകദേശം 14 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യഹോവ നിസി, പുറപ്പാട് 17:15, സത്യത്തിൻ്റെ കൊടി സംഗീതത്തിന് 60:4, സ്നേഹത്തിൻ്റെ കൊടി ഉത്തമഗീതം 2:14, വിജയത്തിൻ്റെ കൊടി സംഗീതത്തിന് 20:5, 118:15, ന്യായവിധിയുടെ കൊടി യെശയ്യാവ് 59:19 മുതലായവ. യഹോവ തൻ്റെ അഭിഷേകത്തിനെ രക്ഷിക്കുന്നു. 6 വാക്യത്തിലെ 3 പദങ്ങൾ പ്രത്യേകം ശ്രദ്ധയിൽ കൊണ്ടുവരാം. അഭിഷേകത്തിൻ, വിശുദ്ധ സ്വർഗം, വലങ്കൈ. ദൈവത്തിലെ ഉറച്ച വിശ്വാസമാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. യഹോവ തൻ്റെ അഭിഷേകത്തിനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈ അറിവ് വളരെ പ്രധാനമാണ്. വിശുദ്ധ സ്വർഗം, ദൈവത്തിൻ്റെ വാസസ്ഥലം. 1:26, 21:26, 2:26, 7:14, നെഹെമ്യാവ് 9:27, സങ്കീർത്തനം 14:2, 102:19 ഈ പ്രയോഗം കാണാം. വലങ്കൈ ശക്തിയെയും അധികാരത്തെയും കാണിക്കുന്നു. 7 വാക്യത്തിലെ ദൈവാശ്രയം നാം കാണുന്നു. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നും യുദ്ധം യഹോവയ്ക്കുള്ളതെന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനകാരൻ പറയുകയാണ്, ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. 3 പ്രാവശ്യം നാമം എന്ന പദം ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. 1:5, 7. ഈ വാക്കിൻ്റെ അർത്ഥം സ്വയംഭൂ, ഞാനാകുന്നവൻ ഞാനാകുന്നു, സ്വതന്ത്രൻ, അനന്യൻ, സർവവ്യാപി, വീണ്ടെടുപ്പുകാരൻ എന്ന് നാം മനസ്സിലാക്കുന്നു. 8 വാക്യം, അവർ കുനിഞ്ഞ് വീണുപോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നോറു നിൽക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ വീണാലും നിലം പരിചാകയില്ല, അവനവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. യേശു ക്രിസ്തുവിലെ ജയം നമ്മുടെ അവകാശമാണ്. യഹോവ രാജാവിനെ രക്ഷിക്കുന്നു എന്നറിഞ്ഞ് ഈ സംഗീതത്തിനെ ഉപസംഹരിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഗീതമാണ്. സകല മഹത്വവും ദൈവത്തിന്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.